അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൻ 3x3 ക്യൂബാണ്. അപ്പൊ നമ്മൾ ഒരു കീ ചെയിൻ വാങ്ങിയ കൂടത്തിൽ നമുക്ക് കിട്ടിയ ഒരു ക്യൂബാണ്. അപ്പൊ നമ്മളിത് യാത്രയിലൊക്കെ ചെറുതായിട്ട് ടൈം പാസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് എവിടെയും കൊണ്ടു കിടക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സോൾവ് ആണ്. ഇത് സെയിം 3x3 ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെയിം ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യെല്ലോ നമ്മൾ ടോപ്പാക്കി പിടിക്കുന്നു, അതിന് ചുറ്റും 4 വൈറ്റ് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്, അടുത്തുള്ള വൈറ്റ് നമ്മൾ ഇതിന്റെ 4 സൈഡിലും കൊണ്ടുവരികയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ദാ യെല്ലോന് ചുറ്റും വൈറ്റ് കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഓരോ വൈറ്റിൻ്റെയും സൈഡ് കളറും സെൻട്രൽ കളറും മാച്ച് ചെയ്യിക്കുന്നു, നേരെ താഴോട്ട് കൊണ്ടുവരുന്നു. സെയിം ഗ്രീൻ ഗ്രീൻ മാച്ച് ചെയ്യിക്കുന്നു, താഴോട്ട് കൊണ്ടുവരുന്നു. റെഡ് എവിടെയാണോ നോക്കുക, റെഡും റെഡും മാച്ച് ചെയ്യിക്കുന്നു, നേരെ താഴോട്ട് കൊണ്ടുവരുന്നു. ഇനി ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചും ഓറഞ്ചും മാച്ച് ചെയ്യിക്കുന്നു, നേരെ താഴോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കിവിടെ താഴത്തെ ഒരു പ്ലസ്, വൈറ്റിൻ്റെ ഒരു പ്ലസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വൈറ്റിൻ്റെ പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ മൊത്തം വൈറ്റ് ആക്കുകയാണ്. ഇവിടെ ഇത് ഈ വൈറ്റ് ഇവിടെ ഓൾറെഡി ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ മാച്ചിങ് അല്ല, ഈ രണ്ട് കളറും വ്യത്യാസമുണ്ട്. അപ്പോൾ വൈറ്റ് നമുക്ക് താഴെ കൊണ്ടുവരാൻ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ കൊണ്ടുവരണം, റൈറ്റ്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് കളർ ആയിട്ട് മാച്ച് ചെയ്യിക്കുക. അപ്പോൾ ഈ വൈറ്റ് നമ്മുടെ ഫ്രണ്ടിലാണ് വന്നത്, ഇതിൻ്റെ സൈഡ് കളർ നോക്കുക, റെഡ് റെഡും മാച്ച് ചെയ്തു. എന്നിട്ട് ഈ മൂവ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് താഴോട്ട് വരും. ഇനി ഫ്രണ്ടിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക, എവിടെയും വൈറ്റ് ഇല്ല. അപ്പോൾ നമ്മളത് നമ്മുടെ ഫേസിന് രീതിയിലാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫേസിന് രീതിയിൽ നമുക്ക് വൈറ്റ് കിട്ടി, അതിൻ്റെ സൈഡ് കളർ മാച്ച് ചെയ്യിക്കുക. എന്നിട്ട് നേരെ താഴോട്ട് വീണ്ടും നമ്മളെവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക, വൈറ്റ് എവിടെയും കാണുന്നില്ല. ഇത് റോങ് ആയിട്ടുള്ള വൈറ്റാണ്, ഇവിടെ ഫ്രണ്ടിലൊരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് റെഡ്, വൈറ്റിൻ്റെ സൈഡ് കളർ നമ്മൾ റെഡാണ്, റെഡും റെഡും മാച്ച് ചെയ്തു, അതും സോൾവായി. ഇനി നമുക്ക് ഇതാ ഇവിടെ ഒരു വൈറ്റ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് സൈഡ് കളർ ബ്ലൂ ബ്ലൂ മാച്ച് ചെയ്തു. ഇപ്പം നമുക്കിതാ ഫുൾ വൈറ്റ് നമുക്ക് സോൾവായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവായി കിട്ടി, സെൻറ്ററും സോൾവായി കിട്ടി. അതിനുശേഷം ഇനി നമുക്ക് ഈ സൈഡ് കളേഴ്സാണ് നമുക്ക്, അതായത് സെക്കൻഡ് ലെയറിൻ്റെ കാണും ബാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ടോപ്പിൽ യെല്ലോ അല്ലാത്ത കളർ നോക്കാം. ഇവിടെ ബ്ലൂ ആൻഡ് ഓറഞ്ച് ഉണ്ട്, ഇത് നമ്മൾ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുന്നു. ഈ പീസ് ഈ ഭാഗത്തേക്കാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കതാ ഈ സൈഡിലേക്ക് വന്നു. അടുത്തത് മുകളിൽ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഉണ്ട്, ഇത് ഇവിടേക്കാണ് വരേണ്ടത്. ഓൾറെഡി സെയിം ആയി കിടക്കുന്നുണ്ട്, ഇവിടേക്കാണ് വരേണ്ടത്. ഇവിടേക്ക് കിടക്കുകയാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക. ഇവിടെ വന്ന്, അപ്പൊ ഇത് രണ്ടും നമുക്ക് സോൾവ് ആയി കിട്ടി. ഇനി നമ്മൾ ടോപ്പിലേക്ക് നോക്കുക, അതാ ഗ്രീൻ ആൻഡ് റെഡ് ഉണ്ട്, ഗ്രീനും ഗ്രീൻ മാച്ച് ചെയ്ത് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുന്നു. അത് മാച്ചായി. ഇനി മുകളിൽ യെല്ലോ അല്ലാത്ത ഏതെങ്കിലും കളർ ഉണ്ടോ എന്നൊക്കെ, യെല്ലോ ഇല്ലാത്ത കളറില്ല. ഈ പീസ് ഇവിടെയാണ് കിടക്കുന്നത്, ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിനെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. എന്നിട്ട് വൈറ്റ് ഒന്ന് മിസ്സായിട്ടുണ്ട്, ആ വൈറ്റ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇതാ നമ്മുടെ ടോപ്പിൽ കിടക്കുന്നുണ്ട്, ഇവിടെ വരേണ്ട പീസ് ഇങ്ങോട്ട് വൈ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ബ്ലൂവും ബ്ലൂവും മാച്ച് ചെയ്യുന്നു, ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക. ഇപ്പം നമുക്ക് മൊത്തമായിട്ട് രണ്ട് ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടി, 3x3 ക്യൂബിൻ്റെ മൊത്തം രണ്ട് സോൾവ് കിട്ടി. ഇനി നമുക്ക് ടോപ്പിൽ ഒരു യെല്ലോൻ്റെ ഒരു ക്രോസ് ഉണ്ടാക്കണം. ഇപ്പം ഓൾറെഡി ഇവിടെ ഒരു മൈനസ് കിട്ടിയിട്ടുണ്ട്. ഈ മൈനസിന് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നും ഇല്ലാതിരിക്കും, അതിനുശേഷം ഒരു എല്ല് ഇതേപോലെ ഒരു എല്ല് പോലെ കിട്ടും, അതിനുശേഷം ഒരു മൈനസ് കിട്ടും, അതിനുശേഷം ഒരു പ്ലസ് കിട്ടും. ഈ എല്ലാത്തിനും ഒരേ ഇക്വേഷനാണ്, FRURUF. അപ്പോൾ നമുക്കിതാ അവിടെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ യെല്ലോൻ്റെ സൈഡ് കളേഴ്സ് നമുക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും മാച്ചായി കിടക്കുന്നുണ്ടോ നോക്കാം. ആ ഇപ്പോൾ ഓൾറെഡി നമുക്ക് മാച്ചായി കിട്ടിയിട്ടുണ്ട്, ഈ യെല്ലോൻ്റെ എല്ലാ സൈഡ് കളേഴ്സും നമുക്ക് മാച്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അത് മാച്ചായി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചാവും. ഇപ്പോൾ അതാ മാച്ചല്ല, ഗ്രീനും ഓറ് ബ്ലൂവും ഓറഞ്ചും മാച്ചായിട്ടുണ്ട്. ഈ ഗ്രീനും മാച്ചായിട്ടില്ല, ഈ റെഡും മാച്ചായില്ല.
അപ്പൊ ഇതേപോലെ ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ ഇത് മാച്ച് ഇത് റൈറ്റ് സൈഡിലും ബാക്ക് സൈഡിലും പിടിച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യെല്ലോന്റെ എല്ലാ അതായത് സെന്റർ പീസുകളൊക്കെ മാച്ചാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 4 എണ്ണം നമുക്ക് മാച്ചാക്കുക വേണ്ടത്. അപ്പൊ ഈ 4 എണ്ണം മാച്ചാകുന്നതിന്റെ മുമ്പേ ഈ ഓരോ പീസുകളും ഇവിടെ തന്നെയാണോ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഓറഞ്ച് ഗ്രീന് യെല്ലോ ആണ് വേണ്ടത്, പക്ഷെ ഇവിടെ റെഡാണുള്ളത്. അപ്പൊ ഈ പീസ് ഇവിടെ അല്ല വേണ്ടത്, ഈ പീസും ഇവിടെ അല്ല, ഓറഞ്ച് ഇവിടെ അല്ല വേണ്ടത്. ഈ പീസ് കണ്ടോ, റെഡ് ബ്ലൂ യെല്ലോ ഇതുണ്ടോ, ഇതൊന്ന് ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറിയാൽ മതി. ഈ പീസ് ഇവിടെ തന്നെയാണ് വേണ്ടത്, പക്ഷെ പൊസിഷൻ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതും ഇവിടെയല്ല വേണ്ടത്. അപ്പൊ ആകെ നമുക്ക് കുറച്ചുകൂടി മാച്ച് ആയിട്ടുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഇത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇത് ഈ പീസ് ഇവിടെ തന്നെയാണ് വേണ്ടത്, ഈ പീസ് ഇവിടെയല്ല വേണ്ടത്, ഈ പീസും ഇവിടെയല്ല. വീണ്ടും നമുക്ക് ഇതൊന്നും സോൾവ് ആയില്ല. അപ്പൊ വീണ്ടും നമ്മൾ ആ പീസ് സോൾവ് ആയ ഏകദേശം സോൾവ് ആണെന്ന് തോന്നുന്ന പീസ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ഇക്വേഷൻ തന്നെ ചെയ്യാം. ഇപ്പൊ ഈ പീസ് ഇവിടെയാണ് തന്നെയാണ് വരേണ്ടത്, യെല്ലോ ഗ്രീൻ ബ്ലൂ റെഡ് ഇവിടെയാണ് വരേണ്ടത്. ഈ പീസ് ഗ്രീൻ റെഡ് യെല്ലോ ഇതും ഇവിടെ തന്നെയാണ് വരേണ്ടത്. ഗ്രീൻ ഓറഞ്ച് യെല്ലോ ഇതും ഈ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത്, ഇതും ഈ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത്. പക്ഷെ ഇതിന്റെ എല്ലാം പൊസിഷൻ മാറ്റണം. അപ്പൊ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആർ ഡി ചെയ്യുക. ആർ ഡി കംപ്ലീറ്റ് ചെയ്യണം ഡി. അപ്പോൾ അത് ടോപ്പ് നമുക്ക് സോൾവ് ആയി കിട്ടി. എന്നിട്ട് അത് അടുത്തതിലേക്ക് മാറ്റി വെക്കുക, സോൾവ് ആയുണ്ട്. വീണ്ടും ആർ ഡി അതും സോൾവ് ആയി. അടുത്തത് മാറ്റി വെക്കുക, ആർ ഡി ഇതും സോൾവ് ആയി. അടുത്തത് നീക്കി വെക്കുക, ആർ ഡി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നമ്മുടെ സെയിം 3x3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും അധികം ക്യൂബും സോൾവ് ചെയ്യാമാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ക്യൂബ് സോൾവ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ ക്യൂബുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.